നമസ്കാരം. ആർട്ട് വ്ളോഗ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ഒരു സ്കൂളിന്റെ കാഴ്ചകളിലേക്കാണ്. കാരണം നമ്മൾ പല സ്കൂളുകളിലും നേരത്തെ എസ് സി ആണെങ്കിലും അല്ലെങ്കിൽ സെന്റ് മേരീസും സിറ്റാർഡിലൊക്കെ കാണിച്ചപ്പോഴും പല സുഹൃത്തുക്കളും ചോദിച്ചിരുന്ന ഒരു സ്കൂളാണ് എം എസ് എന്താണ് കാണിക്കാത്തതെന്ന്. ശരിക്കും പറഞ്ഞാൽ എം എസ് മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല, അതിൻ്റെ ഒരു സമയം സാഹചര്യം ഒത്തു വന്നില്ല. എന്നാൽ ഇപ്പോൾ എം എസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളും ഒരുപാട് സന്തോഷത്തോടെയാണ് എം എസിലേക്ക് പോകുന്നത്. കാരണം റാന്നിയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളുകളിൽ ഒന്നാണ് എം എസ്. അതുപോലെ തന്നെ റാന്നിയിലേക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും ആദ്യം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്കൂളാണ്. കാരണം കോഴഞ്ചേരി എന്നാണെങ്കിലും അല്ലെങ്കിൽ പത്തനംതിട്ടയെന്നാണെങ്കിലും അറിയാത്തവരാണെങ്കിലും വരുമ്പോൾ ബസ്സിൽ നിന്നും കാണുന്ന ആദ്യത്തെ ഒരു സ്കൂൾ തന്നെയാണ്. കാരണം എം എസ് അത്രയും വലിയൊരു ഫ്രണ്ടേജ് ഒക്കെയുള്ള ഒരു സ്കൂളാണ്, അതുപോലെ വലിയൊരു ഗ്രൗണ്ടും ഒക്കെയുള്ള സ്കൂളാണ്. അപ്പം ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ധാരാളം പേരവിടെ പഠിച്ചവരും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും നമുക്ക് ഈ പറഞ്ഞൊരു സാഹചര്യത്തിൻ്റെ ഒരു സാഹചര്യം ശരിയല്ലായിരുന്നു. ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് പലതും മുടങ്ങിപ്പോയത്. അപ്പോൾ എന്തായാലും അത്രയും സന്തോഷത്തോട് തന്നെയാണ് നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എം എസിൻ്റെ ഒരു ഫ്രണ്ടേജ്, അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ അല്ലെ നമ്മൾ വരുമ്പോൾ കാണുന്ന ആദ്യത്തെ ഒരു വലിയ കാഴ്ച. പക്ഷേ ഇതിലും ഭംഗിയായിരുന്നു നേരത്തെ. കാരണം വളരെ ഇപ്പോൾ ഈ റോഡിൻ്റെ പണിയൊക്കെ കാരണമാണ് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മണ്ണും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു അവസരമാണ്. മഴയൊക്കെ പെയ്ത് അത്യാവശ്യം വെള്ളവും ചെള്ളയൊക്കെ കയറി കിടപ്പുണ്ട്. അപ്പം വലിയൊരു ഗ്രൗണ്ടാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു റാന്നിയിലെ സ്കൂളുകളിൽ ഏറ്റവും വലിയൊരു ഗ്രൗണ്ട്, അത്രയും ഗംഭീരമായ ഒരു സ്കൂൾ, ആദ്യമേ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് വന്നിരുന്ന സ്കൂൾ എനിക്ക് തോന്നുന്നു എം എസ് ആണെന്ന് തോന്നുന്നു. നല്ലൊരു എന്താ പറയുക, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ സ്കൂളിൻ്റെ വലിയൊരു വ്യൂവും ഒക്കെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയുക ഒരു പ്രത്യേക കാറ്റും ഒക്കെയാണ്, നല്ല സുഖകരമായ ഒരു അന്തരീക്ഷമാണ് ഈ പ്രത്യേകിച്ച് സ്കൂളിൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ സ്കൂളിൻ്റെ കാഴ്ചകളിലേക്കും ക്ലാസ് മുറികളുടെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് മേളിലേക്ക് കയറിപ്പോൾ. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം സ്കൂളിൽ വിദ്യാർത്ഥികളോ ഒന്നുമില്ല, കാരണം ക്ലാസ്സുകൾ നടക്കുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പക്ഷേ ഇപ്പോൾ ആകെപ്പാടെ ഉള്ളത് നമ്മൾ ഈ സ്കൂളുകളിലൊക്കെ ഈ മാത്സിൻ്റെ പരിപാടികളാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ തന്നെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്ന് ജോലി ചെയ്യുന്ന അനേകം പേരുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ശരിക്കും നമുക്കിപ്പം സ്കൂളിൻ്റെ പല കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. പല ഇതിൻ്റെ പല ബ്ലോക്കുകളായി തിരിച്ച് പല ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. കാരണം നേരത്തെ ഹയർ സെക്കൻഡറി ബിൽഡിംഗ് പുറകിലായിരുന്നു. അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം കോവിഡിൻ്റെ പ്രശ്നം, കോവിഡിൻ്റെ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ സൈഡിൽ നിന്നും പോകാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ക്ലാസ് മുറികളാണ്. പക്ഷേ എന്നാൽ ഇതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരുമില്ലാത്തതുകൊണ്ടും ഒക്കെ നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ എന്നാൽ നമ്മൾ ഇതിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിൽ നമ്മുടെയും പഴയ ഓർമ്മകൾ വരുന്ന ഒരു ചിന്തയാണ് വരുന്നത്. കാരണം ഈ ഒരു ഓഗസ്റ്റ് മാസം എന്നൊക്കെ പറയുമ്പം ഈ ഓണപരീക്ഷയുടെ ഒരു തിരക്കൊക്കെ ഉണ്ടാകുന്നൊരു സമയമായിരുന്നു. പക്ഷേ എന്നാൽ ഇത് നിർഭാഗ്യവശാൽ നമുക്കതൊന്നും കാണാനിപ്പോൾ സാധിക്കുന്നില്ല. കാരണം ആളും അനക്കവും ഒന്നും ഇല്ലാത്തൊരു സമയം. ഞങ്ങളിപ്പോൾ ഒരു ഉച്ച സമയത്താണ് ഇവിടെ വന്നത്. സാധാരണ നമ്മളൊരു ക്ലാസ്സുള്ള സമയത്തായിരുന്നു ഇതിലെ മുഴുവൻ കുട്ടികളും വളരെ ബഹളമായിട്ടുള്ള രീതിയിലൊരു കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ. വളരെ പെട്ടെന്ന് അത് കാണാൻ അങ്ങനെ ഒരു കാഴ്ചകൾ നമുക്ക് പകർത്താൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. Thank you.
അപ്പം ശരിക്കും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. സ്കൂളിൻ്റെ ഗ്രൗണ്ടും വളരെ നല്ല കാറ്റും ഒക്കെ ഉണ്ട്, ഭയങ്കര ഗംഭീരമായ ഒരു ആംബിയൻസ്. കാരണം സ്കൂളാണെങ്കിലും പഴയ ആ ഒരു രീതിയിൽ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. കാരണം കൽഭിത്തികളൊക്കെ ഇവിടെ പലയിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓടും പഴയ രീതിയിലുള്ള കഴുക്കോലുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് സ്കൂള് നിലനിർത്തിയിരിക്കുന്നത് ഇപ്പോഴും. ശരിക്കും പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഭംഗി. ഇപ്പോഴത്തെ വലിയൊരു കോൺക്രീറ്റ് ബിൽഡിങ്ങും കൊണ്ടുവന്ന് വളരെ മോഡേൺ ആക്കുന്നതിനേക്കാൾ കൂടുതലും നമുക്ക് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു പൈതൃകം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ തൂണുകളൊക്കെ കാണുമ്പോഴും നമുക്ക് ഈ ഇരിക്കാനുള്ള ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, പഴയ ആ നൊസ്റ്റാൾജിയിലേക്ക് നമുക്ക് പോവുകയും ഒരു നമുക്കൊരു സ്കൂള് അല്ലെങ്കിൽ ഒരു വിദ്യാലയം എന്ന് നമുക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചിത്രം, അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചിത്രവുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു സ്കൂൾ തന്നെയാണ് MS. എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് വളരെ സന്തോഷത്തോടെയാണ് വന്നതും കാണാൻ സാധിക്കും. പക്ഷേ ഒരേ ഒരു ദുഃഖമേ ഉള്ളൂ, കാരണം ഇപ്പോൾ ഒരു നിശ്ചലമായ ഒരു സ്കൂളിൻ്റെ അവസ്ഥ, അത് കാണുന്നതിൽ ഒരുപാട് ദുഃഖമുണ്ട്, വിഷമമുണ്ട്. കാരണം നമ്മുടെ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് അറിയാം, സ്കൂളിൻ്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ ഒരു അര കിലോമീറ്റർ അപ്പുറത്തോ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് സ്കൂൾ ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം കുട്ടികളുടെ ശബ്ദവും ആ ഒരു ഒരു ആരവവും ഒക്കെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല, അത് നിലച്ചൊരവസ്ഥ. അപ്പോൾ എന്തായാലും അതെല്ലാം മാറി പഴയ ഒരവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.